ഒരു സ്പെഷ്യൽ ചപ്പാത്തി റോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ആദ്യം ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയിൽ കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് ഒരു മൂന്നോ നാലോ ചപ്പാത്തിക്ക് വേണ്ടിയുള്ളത് മാത്രം, വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ അത് വേണ്ടി മാത്രം ഒന്ന് നന്നായിട്ട് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കുഴച്ച് കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് റോളാക്കിയിട്ട് വയ്ക്കാം. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം. അപ്പോൾ മെയിൻ ഫില്ലിങ്ങായിട്ട് ഞാൻ ചിക്കൻ സോസേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ സോസേജ് ഒന്ന് ആദ്യം നമുക്ക് ഒന്ന് ചൂടുവെള്ളം ത്തിലിട്ടിട്ട് ഒന്ന്, കാരണം അത് ഫ്രീസായിട്ട് ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് തണുപ്പിച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ കട്ട് ചെയ്ത് തന്നെ ഓരോ റിങ് റിങ്ങായിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നൈസായിട്ട്. അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതിൽ ഞാൻ തന്നെ രണ്ട് സോസേജ് ഞാൻ നടു കീറിയിട്ട് അതിൽ കുറച്ച് പെപ്പറും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും നമുക്കിനി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് എടുക്കണം. അപ്പോൾ കുഴച്ച് വെച്ച ചപ്പാത്തി നമുക്ക് മാവ് നമുക്കൊരു ഉരുളയാക്കിയിട്ട് ചപ്പാത്തി ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ഇവിടുത്തെ ഗ്രാനൈറ്റ് തന്നെയാണ്. ആ താഴത്ത് കാണുന്ന ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് കൊണ്ട് ഉണ്ടാക്കി 20 കൊല്ലത്തോളം പഴക്കമുള്ള ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി പരത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചപ്പാത്തി. അപ്പോൾ സോസേജ് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചത്, ഞാൻ നെയ്യിലാണ് ഇന്നെല്ലാം ചെയ്യാൻ പോണത്. നമ്മുടെ വീട്ടിലത്തെ നെയ്യ് തന്നെയാണ്, നമ്മൾ പാലിൽ നമ്മൾ ഇതാക്കി കുറുക്കിയെടുക്കുന്ന നെയ്യ് തന്നെയാണ്, മിൽമ നെയ്യും ഒന്നുമല്ല. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ആദ്യം. അപ്പോൾ നെയ്യിൽ ഒന്ന് കടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. വല്ലാതെ വേണ്ട, സോസേജൊക്കെ പെട്ടെന്ന് ഒന്നാമത് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്ത കാരണം പെട്ടെന്നാവും ചെയ്യും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചെറുതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും തക്കാളിയും, അപ്പോൾ അതൊന്ന് നന്നായിട്ട് അത് ആ മസാലയിൽ തന്നെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. അല്ലാതെ വാട്ടണ്ട, ഒന്നൊരു പച്ച ഒന്ന് മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് നനക്കിയെടുക്കാം മതി. അപ്പോൾ ആയി. അപ്പോൾ വേറെ മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, അത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വറുത്തെടുത്തതിൻ്റെ ബാക്കിയുള്ളിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് അങ്ങനെയായിട്ട് മാറ്റി വയ്ക്കാം, കാരണം ആ ചൂടിൽ തന്നെ അത് ഇങ്ങനെ ഇരുന്നോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിനടുത്ത് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് വേറത്തെ പരിപാടി ചപ്പാത്തി ഉണ്ടാക്കലാണ്. അപ്പോൾ നേരത്തെ ചപ്പാത്തിയും വീഡിയോ എടുക്കലും കൂടി ഒപ്പം നടക്കില്ല, കാരണം ചപ്പാത്തി ഇടുമ്പോൾ വിഷയമാണ്. അതാണ് ഇപ്പോൾ ആ കണ്ട ചുളിവ്. അപ്പോൾ കുറച്ച് നെയ്യ് നമുക്ക് ചപ്പാത്തിയിൽ ഇട്ട് കൊടുക്കാം. സാധാരണ ചപ്പാത്തിയിലും അങ്ങ് ഒന്നും എണ്ണയൊന്നും ഒഴിക്കാറില്ല ഉണ്ടാക്കുമ്പോൾ. ഞാൻ കുറച്ച് നെയ്യ് ഫ്ലേവർ ആയിക്കോട്ടെ, നമ്മളെ നെയ്യല്ലേ. അപ്പോൾ ആ നെയ്യ് കുറച്ച് നന്നായിട്ട് ഒരു സൈഡിൽ ഒന്ന് പറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത ചപ്പാത്തി നോക്കണ്ടോ. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കയ്യിൽ വേറെ ഒന്നും പാടില്ല, സൂക്ഷിച്ചില്ലെങ്കിൽ ക്യാമറയുടെ ഉള്ളിൽ കൂടെ നോക്കി ചപ്പാത്തി അങ്ങോട്ടൊക്കെ പോകും. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് ഞാൻ കുറച്ച് കട്ടിയിലാണ് വരുത്തിയിട്ടുള്ളത്, കാരണം നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ള കാരണം നൈസാക്കിയിട്ടില്ല. അപ്പോൾ ഇനി ആ പാനിൽ തന്നെ എന്ത് ചെയ്യുക വെച്ചാൽ, നമുക്ക് മറ്റേ സോസേജ് നമ്മൾ വറുത്തെടുത്തു. അപ്പോൾ ഇതൊന്ന് പാൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കത് അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ പാനിൽ തന്നെ വെച്ചിട്ട്. അപ്പോൾ കുറച്ച് നെയ്യ് അതിൽ ഒഴിച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ കരിയാൻ പാടില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കണം. ചട്ടി ചപ്പാത്തി ഉണ്ടാക്കിയ കാരണം നല്ല ചൂടാണ്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം, രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നൊരു മീഡിയം ലെവലിലോട്ട് മാറിക്കോട്ടെ. കാരണം നമുക്ക് ആ ടേസ്റ്റ് ചിലപ്പോൾ പറ്റില്ല. പച്ചയ്ക്ക് ചൈനീസുകാരൊക്കെ അവരെ അങ്ങനെ വെച്ചിട്ട് ചിലപ്പോൾ ഓംലെറ്റിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ വെച്ച് കഴിക്കുന്ന സാധനമാണ്. നമുക്കത് അത്ര അതിൻ്റെ ടേസ്റ്റ് പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം മസാല ആദ്യം. അപ്പോൾ നേരത്തെ നമ്മൾ വഴറ്റി വെച്ച ഉള്ളി തക്കാളിയും ഉണ്ട്, ഒന്ന് വേറൊരു മാരിനേഷൻ ഇല്ലാതെ സിമ്പിളായിട്ട് നമ്മൾ വാട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി വെച്ച അതിലോട്ട് കുറച്ച് ചില്ലി സോസ് ഒഴിക്കാം. കുറച്ച് സാൻഡ്വിച്ചിൻ്റെ തന്തൂരി സോസ് ഉണ്ട്. അപ്പോൾ തന്തൂരി സോസ് അതതിൻ്റെ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. കുറച്ച് കെച്ചപ്പ് അത് ഒഴിച്ചിട്ടൊന്ന് നന്നായി കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇനി വേറെ ഞാൻ മയണൈസോ ചീസോ അങ്ങനത്തെ യാതൊരു സാധനവും ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം നോർമലായിട്ട് നമ്മൾ വീട്ടിൽ കഴിക്കാൻ വൈകുന്നേരം ചായപ്പോൾ എല്ലാവർക്കൊന്നും ഈ ചീസും അതൊന്നും പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് പെപ്പറും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് ചെറിയൊരു ഒരു എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് അഴിച്ചെടുത്തിട്ട് ഇനി നമുക്കത് ചപ്പാത്തിയിലോട്ട് അപ്ലൈ ചെയ്യാം. കാരണം സാധാരണ നമ്മൾ മയോണൈസും ഇതും അതൊക്കെ ഒന്നും വലിയ വരുന്നില്ല നമുക്ക്. നോർമലായിട്ട് അത് വേറെയാണ്, പിന്നെ ഇതും നമുക്ക് നോർമലായിട്ടേ പോകും. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ട്
മസാല നമുക്ക് അതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ടൈപ്പാണ് നമ്മളെടുത്തുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ വറുത്ത് വെച്ച ഫ്രൈ ചെയ്ത് വെച്ച സോസേജാണ് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒന്ന് നമ്മൾ മറ്റേ ടൈപ്പും. അപ്പോൾ ബേസിക് മറ്റ് മസാല സെയിമാണ്, പക്ഷേ ഫ്രൈ ചെയ്തെടുത്ത ഒന്നിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒന്ന് വെറും പെപ്പറും അതുപോലെ ഉപ്പും മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്താണ്. അതിൻ്റെ അടിയിലുള്ള ഇത് സെയിമാണ്, കാരണം അതിൽ വേറെ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ല. നമ്മളിപ്പോൾ സോസ് ഒഴിച്ചിട്ടുള്ള ഫ്ലേവർ മാത്രമേ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് റോൾ ചെയ്തിട്ട് കൊണ്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ സ്ഥിരം ഇതിങ്ങനത്തെ പരിപാടിയും ചെയ്യാത്ത കാരണം നമ്മൾ ഉരുട്ടും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മസാലയൊക്കെ ഇടയ്ക്ക് ചാടിപ്പോകാറുണ്ട്. അതുപോലെ ചാടിപ്പോകാനും ഉള്ളിക്ക് തള്ളി കൊടുക്കുക എന്നുള്ള തന്നെയുള്ളൂ. അപ്പോൾ ഇനി അടുത്ത സെറ്റ് നമ്മൾ ഫ്രൈ പാൻ ഫ്രൈ ചെയ്തെടുത്ത സോസേജിൻ്റെ സ്ലൈസസ് നമുക്ക് അങ്ങനെയേ വെച്ച് കൊടുക്കാം. അത് ഉപ്പും പെപ്പറും മാത്രം. ഇപ്പോൾ ഇനി അതൊന്ന് നമുക്ക് റോൾ ചെയ്തിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, മയണൈസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കാരണം അത് വലിയ ഇങ്ങനത്തെ സാധനത്തിലൊന്നും അത് നോർമലി ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓവർ മാരിനേഡ് മസാലയൊന്നും ഇല്ലാത്തപ്പോൾ തന്നെയാണ് നല്ലത്. അപ്പോൾ കുറച്ച് കെച്ചപ്പും കൂട്ടിയിട്ട് പിന്നീട് കഴിക്കാവുന്നേ ഉള്ളൂ. വൈകുന്നേരം ചായ പിടിക്കാനൊക്കെ ഇത് നല്ലത്. അടിപൊളി, സൂപ്പർ. നമ്മൾ വലിയ വലിയ ഷെഫുമാർ ഇങ്ങനെ ചീസൊക്കെ ഉള്ളിൽ നിറച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റീക്കും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചീസൊക്കെ ഒഴിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ജ്യൂസ് ഇറങ്ങി ചീസ് ഇറങ്ങി വരുന്നത് കാണാം. നമ്മളതിൽ പിന്നെ ചീസൊന്നും ഇല്ലാത്ത കാരണം ഞാൻ മാക്സിമം പ്രസ് ചെയ്തിട്ട് അതിൻ്റെ സോസിൻ്റെ വെള്ളം തന്നെ ഉള്ളിലോട്ട് പുറത്തോട്ട് ഇറക്കാൻ നോക്കിയതാണ്. അത് വേറൊന്നുമില്ല. അപ്പോൾ അതിന് സോസ് കൂട്ടി ചായടൊപ്പം കണ്ട് കഴിക്കുന്നേ അടിപൊളി സൂപ്പർ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.